ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മുരിങ്ങാപ്പൂ തോരൻ. കണ്ണൂരാണെങ്കിൽ മുരിങ്ങാപ്പൂ വറവ്. നല്ല ഫ്രഷ് മുരിങ്ങാപ്പൂവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മുരിങ്ങാപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മുരിങ്ങാപ്പൂ പറിച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ പോയിട്ട് വേണം ഉണ്ടാക്കാൻ. ഇവിടെ ഒരുപാട് മുരിങ്ങാപ്പൂ ഉണ്ട്. നമ്മളപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ മുരിങ്ങാപ്പൂ പറിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് പൂവും മുട്ടും മാത്രം നുള്ളിയെടുത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മുരിങ്ങാപ്പൂവും മുട്ടും നമ്മൾ നുള്ളിയെടുത്ത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇതൊരു നാലോ അഞ്ചോ പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കണം. ഇപ്പം ഞാനിത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, കുറച്ച് തേങ്ങ, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നേരത്തെ കാണിച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഉള്ളി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പുള്ളി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങാപ്പൂവ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുരിങ്ങാപ്പൂ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ നല്ല വൃത്തി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിത് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നോക്കി മുരിങ്ങാപ്പൂ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുരിങ്ങാപ്പൂ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങാപ്പൂ തോരൻ അഥവാ മുരിങ്ങാപ്പൂ വറവ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.